വലിയ പറമ്പിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വൻതോതിൽ പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയതായി പരാതി. രണ്ട് ടിപ്പർ ലോറികളിൽ എത്തിച്ച മാലിന്യമാണ് തള്ളിയത്. സംഭവത്തിൽ സ്ഥലമുടമ സുബൈറിന്റെ പരാതിയിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ പരിശോധന നടത്തി പിഴ ഈടാക്കി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വലിയ പറമ്പിലാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയത്. വലിയ പറമ്പ് സ്വദേശി സുബൈർ ശ്രീധന്യ കമ്പനിക്ക് മണ്ണ് തട്ടാൻ നൽകിയ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5 മണിയോടെ രണ്ട് ടിപ്പർ ലോറികളിൽ എത്തിച്ച പ്ലാസ്റ്റിക് മാലിന്യം തള്ളുകയായിരുന്നു. സ്ഥലമുടമ സുബൈർ സ്ഥലത്തെത്തിയപ്പോൾ രണ്ട് ലോറികൾ കണ്ടിരുന്നു. ലോറിയിലെത്തിയവരോട് എന്താണ് ലോഡെന്ന് തിരക്കിയപ്പോൾ മണ്ണ് തട്ടാൻ വന്നതെന്ന് ഇവർ പറയുകയും ചെയ്തു. ഇതോടെ സുബൈർ തിരിച്ചു പോവുകയായിരുന്നു. തുടർന്നാണ് ടിപ്പറിൽ എത്തിച്ച പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയത്. പരിസരവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് സുബൈർ വീണ്ടും സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയതായി കണ്ടത്. കോഴിക്കോട് നിന്നും എത്തിച്ച മാലിന്യമാണ് തള്ളിയതെന്ന് സുബൈർ പറഞ്ഞു. നേരത്തെ സുബൈർ എത്തിയപ്പോൾ ലോറികളുടെ ഫോട്ടോ തന്റെ ഫോണിൽ എടുത്തിരുന്നു. ഈ ഫോട്ടോ ഉൾപ്പെടെ വെച്ച് മുക്കം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് സുബൈർ പറഞ്ഞു. ഇത് ഞാൻ താഴ്ന്ന സ്ഥലമാണ്. ഇത് അപ്പം ശ്രീധന്യന്റെ റോഡ് പണിന്റെ വേസ്റ്റ് മണ്ണ് തട്ടാൻ കൊടുത്ത സ്ഥലം. അപ്പം ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോൾ രണ്ട് ലോറി ഇവിടെ സ്ഥിരമായിട്ട് കൊണ്ടുവന്ന് വേറെ വേസ്റ്റ് തട്ടിണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ട് വന്നതാ. അപ്പം ഇന്നലെ വന്നപ്പോൾ രണ്ട് ലോറി ഇവിടെ ഉണ്ട്. ലോറിയിൽ പ്ലാസ്റ്റിക് ഇട്ട് മൂടിയ ഇതിലായിരുന്നു, മൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്താ വേസ്റ്റ് ചോദിച്ചാൽ പോലും പറഞ്ഞ് പിന്നെ കോൺക്രീറ്റിൻ്റെ വേസ്റ്റാറിഞ്ഞ് അങ്ങനെ ഞാൻ പോയും ചെയ്ത് വണ്ടീൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് ഞാൻ പോയി. അപ്പം ഇന്ന് രാവിലെ ഞാൻ വന്ന് നോക്കുമ്പം ഇന്നലെയും എന്നെയാണെന്ന് ആയിട്ട് രണ്ട് ദിവസമായിട്ട് ഇവിടെ പ്ലാസ്റ്റിക് തട്ടിണ്ടുള്ള ആൾക്കാർ വിളിച്ച് പറഞ്ഞിട്ട് വന്നതാ. അപ്പം ഒന്ന് വന്ന് നോക്കുമ്പോൾ ഇന്ന് രാത്രിയും പകലും ആയിട്ട് അവർ ഫുള്ള് പ്ലാസ്റ്റിക് തട്ടിയതാണ്. ഇത് കോഴിക്കോടുള്ള ഒന്ന് രണ്ട് സ്ഥാപനത്തിലെ വേസ്റ്റുകളാണ്, തൊണ്ടയാടുന്ന് വരികയാണ്. അപ്പം ഇനി പോലീസിലൊക്കെ പരാതി കൊടുത്ത് ബാക്കി തുടർ നടപടികളായിട്ട് മുന്നോട്ട് പോകണമെന്ന്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.